വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കല്യാണം കഴിയുമ്പോൾ സ്ത്രീകൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് തടി വെക്കുന്നത്, അതിനെ പറ്റിയിട്ട് സാധാരണ പൊതുവേ എല്ലാവരും അത് വേറൊരു രീതിയിലൊക്കെയാണ് പറയാറുള്ളത്. ഇതൊരു സെക്ഷൽ റിലേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ പറയാറുണ്ട്. കല്യാണം എന്നത് ഒരു പുതിയൊരു ജീവിതത്തിന്റെ ആരംഭമാണ്. സ്ത്രീക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ഒക്കെ അത് ശാരീരികവും മാനസികമായിട്ടുള്ള ഒത്തിരി മാറ്റങ്ങൾ കൊടുക്കാറുണ്ട്. പക്ഷെ സ്ത്രീക്കാണെങ്കിൽ നമുക്ക് ഒരു നല്ലൊരു മാറ്റം നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുന്ന സ്ത്രീകൾക്കാണ്. സ്ത്രീകൾ പെട്ടെന്നൊന്ന് പുഷ്ടിപ്പെടും, ലേശമൊക്കെ ഒന്ന് തടി വയ്ക്കും. പുരുഷന്മാർക്കും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടെങ്കിലും സ്ത്രീകൾക്കാണ് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാക്കുന്നത് അവിടെ കല്യാണം കഴിഞ്ഞ ശേഷത്തിൽ നന്നായിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പൊതുവേ പറയാറുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ കല്യാണം കഴിയുമ്പോൾ സ്ത്രീകൾ ഇങ്ങനെ പെട്ടെന്ന് നന്നാവുന്നത്? അല്ലെങ്കിൽ ഈ പണ്ടുള്ളവർ പറയും, അല്ലെങ്കിൽ കുറച്ച് പ്രായമായ ആൾക്കാരൊക്കെ പറയും, മെലിഞ്ഞിരിക്കുന്ന കുട്ടികളോ പെൺകുട്ടികളെ നോക്കിയിട്ട് പറയും, അവള് കല്യാണം കഴിയുമ്പോഴത്തേക്ക് അതൊന്നും ഒത്തിരിയൊക്കെ വണ്ണമൊക്കെ വെച്ചോളൂ എന്ന് പറയും. അതെന്താണ് ഈ കല്യാണം കഴിയുമ്പോൾ എങ്ങനെയാണ് ഈ പെൺകുട്ടികൾ വണ്ണം വെക്കുന്നത്? എന്തായാലും വല്ല പ്രത്യേകിച്ച് വല്ല മരുന്ന് വല്ല ഉണ്ടോന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പലരും വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാകുന്ന ഒരു സെക്ഷൽ റിലേഷനാണ് പെൺകുട്ടികളെ ഇങ്ങനെ തടി വയ്പ്പിക്കുന്നത്, അല്ലെങ്കിൽ കല്യാണം കഴിയുമ്പോൾ പെൺകുട്ടികളുടെ വെർജിനിറ്റി പോകുമല്ലോ അങ്ങനെ പെൺകുട്ടികളെ തടി വെക്കുന്നു, അല്ലെങ്കിൽ പുരുഷന്മാരുടെ സ്പേം ഉള്ളിൽ ചെല്ലുമ്പോഴാണ് പെൺകുട്ടികൾ ഇങ്ങനെ തടി വെക്കുന്നത്. അങ്ങനെ ഇത് മൊത്തത്തിൽ ഒരു സെക്ഷുവൽ ആയിട്ട് ബന്ധപ്പെടുത്തിയാണ് ആൾക്കാർ ഇതിനെ വെച്ചേക്കുന്നത്. കല്യാണം കഴിയുമ്പോൾ സ്ത്രീകൾ തടിക്കുന്നതിന് കാരണം ഇതാണ് എന്നാണ് വെച്ചേക്കുന്നത്. സത്യം പറഞ്ഞ ശുദ്ധ അസംബന്ധമാണ് അത്. നമ്മുടെ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ലൈഫ് സ്റ്റൈൽ ആയിരുന്നിരുന്നാലും ഭക്ഷണ രീതികളായിരുന്നിരുന്നാലും ഒക്കെ മാറുകയാണ്. കല്യാണം കഴിയുമ്പോഴാണല്ലോ ഒത്തിരി വിരുന്നുകളുള്ളത്. വിരുന്നുകളുടെ ഒരു അയ്യര് കളിയായിരിക്കും, പിന്നെ റെസ്റ്റ് ഇല്ലാതെ വിരുന്നുകളും ഭക്ഷണം കഴിപ്പുമായിരിക്കും. കൂടുതലും ഒരു മധുരമുള്ള ഐറ്റങ്ങളൊക്കെ ആയിരിക്കും ഉൾപ്പെടുത്തിയത്. പായസം കാണും, ചിലപ്പോൾ ഐസ്ക്രീം കാണും, അങ്ങനെയൊക്കെ വിരുന്നതിൻ്റെ പല ഐറ്റങ്ങളും കാണും. അപ്പം നമുക്ക് കഴിച്ചേ പറ്റുള്ളൂ. അപ്പോഴും നമ്മൾ ഡയറ്റൊന്നും നോക്കില്ല, എല്ലാവരുടെ കൂടെ ഇരുന്ന് കഴിക്കേണ്ട ഒരു രീതിയിൽ നമ്മൾ വാരി വലിച്ചൊക്കെ അങ്ങ് കഴിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇനപ്രാവുകളൊക്കെ പുറത്ത് ഒറ്റയ്ക്കൊക്കെ കല്യാണം കഴിയുമ്പോൾ പോകാറുള്ളത് സ്വാഭാവികമാണല്ലോ. അപ്പോഴൊക്കെ ഇരുന്ന് ഒരുമിച്ചൊക്കെ ഇരുന്ന് ആഹാരമൊക്കെ കഴിക്കുന്ന സമയത്തും ഇതുപോലുള്ള സ്വീറ്റ് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്യാം. ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ തടി ആലോചിക്കാതെയൊക്കെ നമ്മൾ അങ്ങ് നല്ല രീതിയിൽ അങ്ങ് കഴിക്കും. അപ്പം അതൊക്കെയാണ് ഈ വണ്ണം വെക്കുന്നതിന് കാരണം എന്ന് പറയുന്നത്. പൊതുവേ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾ കുറച്ച് തടി വെക്കുന്ന പ്രകൃതമാണ്. പുരുഷന്മാരെ അങ്ങനെ പെട്ടെന്ന് തടി വെക്കാറില്ല, പക്ഷെ സ്ത്രീകൾ അങ്ങനെയല്ല. സ്ത്രീകൾ പെട്ടെന്ന് തടി വെക്കുന്ന ഒരു ശരീര പ്രകൃതമുള്ളവരാണ് സ്ത്രീകളെന്ന്. പിന്നെ അതുപോലെ തന്നെ ഭർത്താവിന്റെ വീട്ടുകാർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചും കഴിക്കുന്നവരുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ കുറച്ച് ചോറക്കായിരിക്കും മടി പിടിച്ചൊക്കെ, ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ അമ്മയും അച്ഛനൊക്കെ നമ്മളെ കുത്തിക്കയറ്റിരിക്കും, കഴിവെണ്ണേ കഴിവെണ്ണേ എന്നൊക്കെ പറഞ്ഞ് കുത്തിക്കയറ്റുന്നവരുണ്ടാവും. പക്ഷെ ഭർത്താവിന്റെ മേടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആരും നമ്മളെ കുത്തിക്കയറ്റി. നമ്മൾ ചിലപ്പോൾ അവരിൽ അവരെന്തെങ്കിലും വിചാരിക്കും, നമ്മളിങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് അവർ കഴിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ വരുന്ന അതേ രീതിയിൽ അങ്ങ് കഴിക്കും. അപ്പോൾ നമ്മൾ നല്ല അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ കഴിച്ച രീതിയിൽ നിന്ന് വേറൊരു രീതിയിലോട്ട് മാറി ചിലപ്പോൾ ഒത്തിരി ആഹാരം കഴിക്കേണ്ടതായിരുന്നു. ഇതും വണ്ണം കൂടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണമാണ്. പിന്നെ സ്ത്രീകൾ കല്യാണം കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി അവിടെ ചെല്ലുമ്പോൾ എങ്ങനെ ഇരിക്കും, അവിടെ ചെല്ലുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നൊക്കെയുള്ള ഒരു ടെൻഷനും കാര്യങ്ങളും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാവും. ചില സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രെസ്സും ആയിരുന്നാലും ടെൻഷനും ഒക്കെ കൂടുമ്പോൾ തടി വെക്കുന്ന ശാരീരിക പ്രകൃതം ഉള്ളവർ കാണും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികൾ ഇങ്ങനെ തടി വയ്ക്കാൻ കാരണം വേറെ ഒന്നുമല്ല, കല്യാണം കഴിക്കുമ്പോൾ കഴിക്കുന്ന ആഹാരം തന്നെയാണ്. നല്ല പോലെ കല്യാണം കഴിയുന്ന ഒരിടയ്ക്ക് വെച്ച് ഫുൾ ആഹാരം കഴിപ്പായിരിക്കും ജോലി. അപ്പോൾ ഉണ്ടാകുന്ന ഒരു പെട്ടെന്ന് തടി വെക്കുന്നതാണ്. പുരുഷന്മാർ ഇപ്പൊ കല്യാണം കഴിഞ്ഞ ഒരാഴ്ചയൊക്കെ ചിലപ്പോൾ വീട്ടിലിരിക്കുമായിരിക്കും, അത് കഴിഞ്ഞ് അവർ ജോലിക്കാകും. പെൺകുട്ടികൾ വീട്ടിൽ തീറ്റയും കൂടിയായിട്ടൊക്കെ ചെയ്യും, ഭർത്താവിന്റെ അമ്മ എന്ത് വിചാരിക്കും, ഭർത്താവിന്റെ അച്ഛൻ എന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ച് നമ്മളതങ്ങ് കഴിക്കും. പിന്നെ പുരുഷന്മാർക്കും അത് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും, അവർക്ക് ഒത്തിരി ലേശം വയറൊക്കെ ചാടാറുണ്ട്. പക്ഷെ അതങ്ങനെ ആരും ശ്രദ്ധിക്കാറില്ല. സ്ത്രീകളെയാണ് കൂടുതലും നോക്കാറുള്ളത്. കല്യാണ ശേഷം അവൾക്ക് എന്ത് മാറ്റം സംഭവിച്ചു, അവളിത്തിരി നന്നായിട്ടുണ്ട്, അവളിത്തിരി ഇതായിട്ടുണ്ട്, അതായത് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കുള്ളൂ. അല്ലെങ്കിൽ അവൻ കുറച്ച് മേനെ വന്നിട്ടുണ്ട് എന്നൊന്നും അങ്ങനെ അധികാരം പറയുന്നില്ല. സ്ത്രീകൾ കുറച്ചും കൂടെ നന്നായിട്ടുണ്ടെന്ന് പറയാറുണ്ട്. അപ്പൊ അതിന് കാരണം ഇതാണ്, നിങ്ങൾ കല്യാണ ശേഷം കഴിക്കുന്ന ആഹാരം തന്നെയാണ് മെയിൻ എന്ന് പറയുന്നത്. കല്യാണ ശേഷം പെൺകുട്ടികൾ തടി വെക്കുന്നതും സെക്സുമായിട്ട് യാതൊരു വിധ ബന്ധവും ഇല്ല. അപ്പോൾ ഇനി ആരും അങ്ങനെ തെറ്റിദ്ധരിച്ച് വെക്കാതിരിക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും, അല്ലെങ്കിൽ യൂസ്ഫുൾ ആകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ ഇതുപോലെയൊക്കെ തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുള്ളവരാണെങ്കിൽ ആ ചിന്തയൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുള്ള ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തിരുന്നാൽ മാത്രം ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടിരുന്ന നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.